ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പാലാ ഭരണങ്ങാനത്തിന്റെ സമീപത്തായിട്ട് ഒരു 3-4 വർഷം പഴക്കമുള്ള ഒരു വീടിന്റെ ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോവുക. 3 ബെഡ്റൂമുള്ള വീട്, 10 സെന്റ് സ്ഥലം, ചോദിക്കുന്ന വില 56 ലക്ഷം രൂപയാണ്. ജോലി സംബന്ധമായ രീതിയിൽ ട്രാൻസ്ഫർ കിട്ടിയത് കൊണ്ട്, സ്ഥലം മാറ്റം കിട്ടിയത് കൊണ്ട്, അവരിവിടുന്ന് മാനേണ്ടതായ സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രം വിൽക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയായി ഒരു 4 വർഷം മുന്നേ ഡെവലപ്പ് ആയി പോയ ഒരു മേഖലയിൽ ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്ന ഒരു കോൺക്രീറ്റ് റോഡ് സൈഡിൽ തന്നെ ഇരിക്കുന്ന നല്ല അടിപൊളി വീട്. ഇതാ നമുക്ക് ആ വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ വില മറക്കേണ്ട, 56 ലക്ഷം രൂപ ചോദിക്കുക മാത്രം നെഗോഷ്യബിളുമാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. മേനേജർ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇത് പാലാ ഭരണങ്ങാനത്തിന് സമീപത്താണ് നമ്മളിപ്പോൾ നിൽക്കുക. ഭരണങ്ങാനത്തിന് സമീപത്തായിട്ട് ഒരു പഞ്ചായത്ത് റോഡരികിൽ നിന്ന് ആരംഭിക്കുന്ന നല്ലൊരു വീട്, നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയായി വളരെ നാളുകൾക്ക് മുൻപ് തന്നെ ഡെവലപ്പായി പോയ ഒരു മേഖലയിലാണ് ഏറ്റവും ആദ്യം ഇരിക്കുന്ന വീടാണ്. പഞ്ചായത്ത് റോഡിൽ നിന്നും ആരംഭിക്കുന്ന ഈ വീട് 10 സെൻറ്റ് സ്ഥലവും 1600 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും കൂടിയാണ്. ഇതാണ് കാർപോർച്ച്. കാർപോർച്ചിൽ നിന്ന് വാഹനങ്ങൾ കയറ്റിത്തിരിക്കാനുള്ള വലിപ്പമുള്ള മുറ്റം. ഇവിടെയാണ് കിണർ വന്നിരിക്കുക. ഇവിടെ നിന്ന് നല്ല മുറ്റത്ത് നല്ല ചെടികളും പേര അതുപോലുള്ള വൃക്ഷങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ഇവരിവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്. ഏകദേശം 4 വർഷം പഴക്കമുള്ള ഒരു വീടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാണാം, മുറ്റത്തെല്ലാം ഇഷ്ടംപോലെ ചെടികളും പേരയും അങ്ങനെയുള്ള ഇതൊക്കെ നട്ടിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ നമ്മുടെ ഫ്രണ്ട് വ്യൂ ഇതാണ്. നമ്മുടെ ഫ്രണ്ട് വ്യൂ, നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് കയറുകയാണ്. ഇതിനപ്പുറത്തെല്ലാം മുകൾ ഭാഗത്തെ ബാക്ക് സൈഡിലൊക്കെ വീടുകളുണ്ട്. നല്ല വീടുകൾ തന്നെയുള്ള ഒരു മിഡിൽ സ്റ്റാൻഡേർഡ് വീടുകളായിട്ടുള്ള വീടുകൾ തന്നെയാണ്. ഏകദേശം 1500 മുതൽ 2000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകളാണ് ഈ കോമ്പൗണ്ടിലുള്ളതെല്ലാം. ബസ് റോഡിൽ നിന്നും ഏകദേശം 200 മീറ്റർ ദൂരം മാത്രമാണ് വീട്ടിലേക്കുള്ളത്. ഇത് നമ്മൾക്ക് ഫ്രണ്ട് ഡോറ് നമ്മളിവിടെ കാണുകയാണ്. ഫ്രണ്ട് ഡോറ് നല്ല തടി കൊണ്ടുള്ള, തേക്കിൻ്റെ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറാണ്. 3 ബെഡ്റൂം 2 അറ്റാച്ചഡാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇതാണ് നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ അത്തെ ഒരു സെറ്റപ്പ്. നല്ല വലിപ്പമുള്ള ലിവിങ് ഏരിയ തന്നെയാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ഇതാണ് ടീപ്പോയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന വീടായതുകൊണ്ട് തന്നെ ഇവിടെ ഫർണിച്ചർ കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ ചോദിക്കുന്ന വില നമ്മൾ വീണ്ടും പറയുന്നു, 56 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില. നെഗോഷ്യബിളാണ്. ജോലി സംബന്ധമായിട്ട് ട്രാൻസ്ഫർ കിട്ടിയതിന് പ്രകാരം ഇവിടുന്ന് മാറേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രം കൊടുക്കുന്നതാണ്. 3 ബെഡ്റൂമുള്ള വീടാണ്. ഇതാ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടായതുകൊണ്ട് നമ്മൾ ഒത്തിരി ഡീപ്പായിട്ട് അല്ലെങ്കിൽ വളരെ മൊത്തത്തിൽ ചെക്ക് ചെയ്ത് നമ്മൾ കയറി പോകുന്നില്ല. ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ മൊത്തം നമ്മുടെ വീടിൻ്റെ എല്ലാ പോയിൻറ്റുകളും നമ്മൾ കാണിക്കുന്നില്ല. കാരണം താമസിക്കുന്ന വീടാണ്, അവർക്ക് അവരുടേതായ ഒരു പ്രൈവസി ഉള്ളതാണ്. അത് ഇവിടെ 2-ാമത്തെ ബെഡ്റൂം ഇവിടെയാണ്. നമ്മൾ പൊതുവെ താമസിക്കുന്ന വീടുകളുടെ വീഡിയോകൾ എടുക്കുന്നത് കുറവാണ്. കാരണം നമ്മളൊരു ആൾക്കാർ താമസിക്കുന്ന വീട്ടിൽ അവരുടെ പ്രൈവസി എന്നതുള്ള നമ്മൾ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഇവർ വീഡിയോ എടുത്തോ എന്ന് തന്നെ നമ്മളോട് പറഞ്ഞതിന് പ്രകാരമാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. മാത്രമല്ല ഈ റേറ്റിലുള്ള വീടുകൾ കിട്ടാൻ പാടാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ റേറ്റിലുള്ള വീടിൻ്റെ വീഡിയോ വീണ്ടും നമുക്ക് പുതിയത് വേണ്ട, ഒരു 3-4 വർഷം പഴക്കമുള്ള വീട് മതി എന്നാവശ്യപ്പെടുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വീടിൻ്റെ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തതാണ്. 3 ബെഡ്റൂമുള്ള വീടാണ്. ഇവിടെ നമ്മുടെ കിച്ചൻ്റെയാണ്. കിച്ചൻ്റെ കബോർഡുകൾക്ക് ഡോറ് സെറ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. ഇവർ തന്നെ താമസിക്കുവാൻ വേണ്ടി പണിത്, താമസിച്ചു കൊണ്ടിരിക്കുന്ന വീടാണ്. ബാക്ക് സൈഡിൽ ഒരു സിറ്റ് ഔട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല വീട്, നല്ല ദൃശ്യങ്ങൾ. ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. 56 ലക്ഷം രൂപ ചോദിക്കുന്ന 10 സെൻറ്റ് സ്ഥലം, 1600 സ്ക്വയർ ഫീറ്റ്. കാണണമെന്നുള്ളവർ നേരിട്ട് വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.